വിവിധ മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും കീ ടു എൻട്രൻസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പ്ലസ് ടു ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ഓംസ് ലോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം ആൻഡ് മൊബിലിറ്റി എന്നീ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ടോപ്പിക്സിലൂടെ ഒന്ന് കടന്നു പോവാം. എന്താണ് ഇലക്ട്രിക് കറണ്ട്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഐ എന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് എഴുതാം. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കൂളോം പെർ സെക്കൻഡ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ആംപിയർ. എസ് ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്. ഇനി നമുക്ക് അടുത്ത മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ എനി കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. ദാറ്റ് ഈസ് വി ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ ആൻഡ് വി ഇസ് ഈക്വൽ ടു ആർ ഇൻ ടു ഐ ഓർ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആൻഡ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം എന്നാണ്. നെക്സ്റ്റ് കണ്ടക്ടൻസ്. എന്താണ് കണ്ടക്ടൻസ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ഈസ് ഓം ഇൻവേഴ്സ് മോ ഓർ സീമൻ. ഇനി നമുക്ക് ഓംസ് ലോ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്ത് ഒരു വി ഐ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വി എലോങ് വൈ ആക്സിസും ഐ എലോങ് എക്സ് ആക്സിസുമായിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആയിരിക്കും. ആ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ആയിരിക്കും. വിച്ച് മെറ്റീരിയൽ ഈസ് മോർ റെസിസ്റ്റൻസ് നമുക്ക് ഒരു വി ഐ ഗ്രാഫിൽ നിന്ന് പറയാൻ സാധിക്കും. ഒരു വി ഐ ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. കൂടുതൽ സ്ലോപ്പുള്ള കർവ് എന്ന് പറയുന്നത് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലിനെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ, വി ഐ ഗ്രാഫിൽ ഒരു എ എന്ന് പറയുന്ന മെറ്റീരിയലും ബി എന്ന് പറയുന്ന മെറ്റീരിയലും, രണ്ട് മെറ്റീരിയലിൻ്റെയും വി ഐ ഗ്രാഫ് തന്നിട്ടുണ്ട്. അവിടെ ബിയുടെ സ്ലോപ്പാണ് കൂടുതലായിട്ടുള്ളത്. സോ മെറ്റീരിയൽ ബി ഹാസ് മോർ റെസിസ്റ്റൻസ് ദാൻ എ. നെക്സ്റ്റ് ടോപ്പിക്ക് ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ലെങ്ത്തിനനുസരിച്ച് കൂടും. ദെൻ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് നമുക്ക് എഴുതാം. രണ്ടാമതായി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ എ ആണ്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ദെർഫോർ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് റോ ഇൻ ടു എൽ ബൈ എ എന്നെഴുതാം. വേർ റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോയാൽ അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന് എക്രോസ് ആയിട്ട് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് അറ്റെയിൻ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി അറ്റെയിൻഡ് ബൈ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ഡ്യൂ ടു അൻ ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമുക്കതിൻ്റെ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്യാനുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇ ടോ ബൈ എം എന്ന് നമുക്ക് എഴുതാം. അതിൽ ഇ എന്ന് പറയുന്നത് സ്മോൾ ഇ ഈസ് ഇലക്ട്രോണിൻ്റെ ചാർജ്, ക്യാപിറ്റൽ ഇ ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, എം മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ടോ ഈസ് റിലാക്സേഷൻ ടൈം. ഇനി എന്താണ് റിലാക്സേഷൻ ടൈം എന്നറിയണ്ടേ? റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസീവ് ആയിട്ടുള്ള രണ്ട് കൊളിഷൻസിനിടയ്ക്കുള്ള ആവറേജ് ടൈം ഇൻ്റർവെല്ലിന് പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. അപ്പം റിലാക്സേഷൻ ടൈം ഈസ് ദി ആവറേജ് ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ്.
Then drift velocity is proportional to endayirikkum relaxation time. Drift velocity kududal aavumbol relaxation time, a time interval kududal aayirikkum. Vd is proportional to tau. Next, relation connecting drift velocity and current. Drift velocity current and thammulla relation aanu. നമുക്ക് ആ റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ ഇൻറ്റു വി ഡി. അതിൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ, ആൻഡ് ഇ ഇസ് ദ ഇലക്ട്രോണിക് ചാർജ്, ആൻഡ് എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആൻഡ് വി ഡി ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദെർഫോർ ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൊബിലിറ്റിയാണ്. എന്താണ് മൊബിലിറ്റി എന്ന് നോക്കാം. മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് കോൾഡ് മൊബിലിറ്റി. മൊബിലിറ്റിയെ ഡിനോട്ട് ചെയ്യാൻ സിമ്പിളായിട്ട് മ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. മ്യൂ ഇസ് ഈക്വൽ ടു വി ഡി ബൈ ഇ എന്നാണ്. വി ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ആൻഡ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ദഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് മൊബിലിറ്റി മ്യൂ. അപ്പം മ്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് ഇ ടോ ഡിവൈഡഡ് ബൈ എം എന്നാണ് എക്സ്പ്രഷൻ കിട്ടുന്നത്. മൊബിലിറ്റിയുടെ ഇക്വേഷൻ ഇ ഇൻറ്റു ടോ ഡിവൈഡ് ബൈ എം, ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ടോ റിലാക്സേഷൻ ടൈം, ആൻഡ് എം ഇസ് മാസ് ഓഫ് ഇലക്ട്രോൺസ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് ആർ ഓം. ഇഫ് ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ടു എൻ ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്, ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ ബി. അപ്പം ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആർ ഓം ആണ്. ഇഫ് ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ടു എൻ ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്, അത് സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ ലെങ്ത്തിനെ ലെങ്ത്ത് ഒറിജിനൽ ലെങ്ത്തിൻ്റെ എൻ ടൈംസ് ആക്കിയാൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആർ ബൈ എൻ, ഓപ്ഷൻ ബി എൻ സ്ക്വയർ ആർ, ഓപ്ഷൻ സി ആർ ബൈ എൻ സ്ക്വയർ, ഓപ്ഷൻ ഡി എൻ ആർ, ആൻഡ് ഓപ്ഷൻ ഇ എൻ ബൈ ആർ. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ഈ പഠിച്ച് നമ്മുടെ തിയറി വെച്ചിട്ട് എങ്ങനെ നമുക്കിതിനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് ലെങ്ത് എൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, ആൻഡ് റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് എഴുതാം അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ദ ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത്തിൻ്റെ എൻ ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ന്യൂ ലെങ്ത് എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എൻ എൽ എന്ന് എഴുതാം. ഇനി ആസ് ദ വോളിയം ഓഫ് ദ വയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, വോളിയത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? തന്നിരിക്കുന്ന വയറിനെ തന്നെയാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് എൻ ടൈംസ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ എ ഡാഷ് എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ എൽ എന്നെഴുതാം. സോ അതിൽ നിന്ന് ന്യൂ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു എ എൽ ഡിവൈഡഡ് ബൈ എൽ ഡാഷ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എ എൽ ഡിവൈഡഡ് ബൈ എൻ എൽ ഈക്വൽസ് എ ബൈ എൻ. ദെൻ ദ ന്യൂ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബൈ എൻ ആയിരിക്കും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പുതിയ അല്ലെങ്കിൽ ന്യൂ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. ന്യൂ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടറിനെ നമുക്ക് ആർ ഡാഷ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു റോ ഇൻ ടു എൽ ഡാഷ് ബൈ എ ഡാഷ്. ദാറ്റ്സ് ഈക്വൽ ടു എൽ ഡാഷ് എന്താണ്? എൻ എൽ അല്ലേ. അപ്പോൾ അതുപോലെ എ ഡാഷ് എന്താണ്? എ ബൈ എന്നു ആണ്. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് വരുത്താം? റോ ഇൻ ടു എൻ എൽ ഡിവൈഡഡ് ബൈ എ ബൈ എൻ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ റോ എൽ ഡിവൈഡഡ് ബൈ എ, ദാറ്റ് ഈക്വൽസ് എൻ സ്ക്വയർ ആർ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? എൻ സ്ക്വയർ ആർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, എൻ സ്ക്വയർ ആർ ആണ്. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു റോയൽ ബൈ എ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഇസ് എൻ സ്ക്വയർ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
a wire 50 cm long and 1 mm square in cross section carries a current of 4 ampere when connected to a 2 volt battery. The resistivity of the wire is. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വയർ തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നു, എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നു, 50 cm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 mm സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് ക്യാരീസ് എ കറണ്ട് ഓഫ് 4 ആമ്പിയർ വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു 2 വോൾട്ട് ബാറ്ററി. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു 2 × 10⁻⁷ ഓം മീറ്റർ എന്നും, ഓപ്ഷൻ ബി 5 × 10⁻⁷ ഓം മീറ്റർ, ഓപ്ഷൻ സി 4 × 10⁻⁶ ഓം മീറ്റർ, ഓപ്ഷൻ ഡി 1 × 10⁻⁶ ഓം മീറ്റർ, ആൻഡ് ഓപ്ഷൻ ഇ ആയിട്ട് തന്നിട്ടുള്ളത് 3 × 10⁻⁷ ഓം മീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനാണ്. റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു എന്താണ്, RA/L ആണ് അല്ലേ. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, എന്നാൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്ലൂ തന്നിട്ടുണ്ട് അല്ലേ. വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ട്, വിയും ഐയും തന്നിട്ടുണ്ട്. സോ നമുക്ക് ആർ എങ്ങനെ എഴുതാം, V/I എന്ന് എഴുതാം, V/I × A/L എന്ന് എഴുതാം നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷന്. സോ വിയും ഐയും അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത്തും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം 2/4 × 10⁻⁶ 0.5, ദെൻ ആൻസർ ഈസ് 10⁻⁶ ഓം മീറ്റർ എന്ന് കിട്ടും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കറക്റ്റ് ആൻസർ, 1 × 10⁻⁶ ഓം മീറ്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ദ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഓൺ എക്സ് ആക്സിസ് ആൻഡ് കറണ്ട് ഓൺ വൈ ആക്സിസ് ഗിവ്സ് കണ്ടക്ടേഴ്സ് എ റെസിസ്റ്റൻസ്, ബി റെസിസ്റ്റിവിറ്റി, സി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, ഡി കണ്ടക്ടിവിറ്റി, ആൻഡ് ഇ ഇംപിഡൻസ്. നമുക്ക് ഒരു കണ്ടക്ടറിൻ്റെ വി എ ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം വി എ ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് കറണ്ട് ഓൺ വൈ ആക്സിസ് ആണ്. അപ്പം നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്താണ്, I/V ആണ് കിട്ടുന്നത് അല്ലേ. അപ്പം നമുക്ക് ഓംസ് ലോ പ്രകാരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വി ഡിവൈഡഡ് ബൈ കറണ്ട് I എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ആണ്. പക്ഷേ തന്നിരിക്കുന്ന ഗ്രാഫിൽ വൈ ആക്സിസിൽ കറണ്ട് ആയതുകൊണ്ട് തന്നെ സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ഗ്രാഫ് I/V ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/R, ദാറ്റ്സ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. അതിൽ കണ്ടക്ടൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ ആൻസർ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റഡി കറണ്ട് ഫ്ലോസ് ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ, വിച്ച് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ് ഈസ് കോൺസ്റ്റൻറ്റ് അലോങ് ദി കണ്ടക്ടർ. അപ്പം ഒരു സ്റ്റഡി കറണ്ട് മെറ്റാലിക് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ നോൺ യൂണിഫോം ഏരിയ ക്രോസ് സെക്ഷനാണ്. വിച്ച് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ് ഈസ് കോൺസ്റ്റൻറ്റ് അലോങ് ദ കണ്ടക്ടർ, ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത് കണ്ടക്ടറിൽ അലോങ് ദ കണ്ടക്ടർ, വിച്ച് ക്വാണ്ടിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ ഇലക്ട്രിക് ഫീൽഡ്, ബി ഡ്രിഫ്റ്റ് വെലോസിറ്റി, സി കറണ്ട്, ഡി കറണ്ട് ഡെൻസിറ്റി, ആൻഡ് ഇ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അപ്പം ഇതിൽ ഏത് ക്വാണ്ടിറ്റിയാണ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്ന് നോക്കാം. അപ്പം നമുക്ക് ഏരിയയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഏരിയ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് നമ്മൾ ഇ ഈസ് ഈക്വൽ ടു σ/ε0 പഠിച്ചിട്ടുണ്ട് അല്ലേ. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഏരിയ. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ VD = −EE ടോ/M ആണ്. അവിടെയും ഇ ഉണ്ട്. ദഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓൾസോ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. അടുത്തത് കറണ്ട് ഡെൻസിറ്റി നോക്കിയാലും കറണ്ട് ബൈ യൂണിറ്റ് ഏരിയ ആണ് കറണ്ട് ഡെൻസിറ്റി. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് E = −dV/dr ആണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ദഫോർ നമുക്കിവിടെ കറണ്ട് മാത്രമാണ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് കറണ്ട് എന്നാണ്. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ റിമെയിൻസ് സെയിം ഇൻ ദി ഹോൾ ഓഫ് ദി കണ്ടക്ടർ. സോ ദ ആൻസർ ഈസ്
Option C, current. Next question. The drift velocity of the electrons in a copper wire of length 2 meter under the application of a potential difference of 200 volt is 0.5 meter per second. Their mobility is. Drift velocity thannittundu copper wire of length thannittundu adu pole thanne potential difference nammal apply cheyina potential difference inde value thannittundu appo mobility kandupidikanam namukku thannirikkunna options ennu parayunnathu option A 2.5 into 10 raised to minus 3 option B 2.5 into 10 raised to minus 2 option C 5 into 10 raised to minus 3 option D 5 into 10 raised to minus 2 and option E 3 into 10 raised to minus 2 nanu. നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രോൺ മൊബിലിറ്റി മ്യൂസ് ഈക്വൽ ടു എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ദാറ്റ് ഈസ് വി ഡി ബൈ ഇ ആണ് ദാറ്റ്സ് ഈക്വൽ ടു വി ഡി ഡിവൈഡഡ് ബൈ ഇയെ നമുക്ക് വി ബൈ എൽ എന്ന് എഴുതാം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇ തന്നിട്ടില്ല അപ്പം വി ബൈ എൽ ദാറ്റ്സ് ഈക്വൽ ടു വി ഡി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ വി ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് വി ഗെറ്റ് 5 × 10⁻³ മീറ്റർ സ്ക്വയർ വി റേസ് ടു മൈനസ് 1 എസ് റേസ് ടു മൈനസ് 1 എന്ന് കിട്ടും ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് മൊബിലിറ്റി. So, answer is option C ആണ് 5 × 10⁻³. Next question, I and V are respectively the current and voltage in a metal wire of resistance R. The IV graph for the two different temperatures T1 and T2 given. Then, നമുക്ക് ഒരു I യും V യും കറണ്ടും വോൾട്ടേജും ആണ് ഒരു മെറ്റൽ വയറിൻ്റെ റെസിസ്റ്റൻസ് ആർ റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റൽ വയറിൻ്റെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ദെൻ ഒരു ഐ വി ഗ്രാഫ് തന്നിട്ടുണ്ട് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലുള്ള ഐ വി ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഈസ് T1 = T2 എന്നും ഓപ്ഷൻ ബി ഈസ് T1 > T2 ഓപ്ഷൻ സി T1 < T2 ഓപ്ഷൻ ഡി T1 = 2T2 ആൻഡ് ഓപ്ഷൻ ഇ T1 = 3T2. ഇതിൽ നിന്നും ഏതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ആദ്യം സ്ലോപ്പ് ഓഫ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും 1/R ആയിരിക്കും അല്ലേ. അപ്പോൾ ദെൻ ആർ ഇസ് ഈക്വൽ ടു 1/സ്ലോപ്പ് ദെൻ സ്ലോപ്പ് ഓഫ് T2 ഈസ് ലെസ് ദാൻ സ്ലോപ്പ് ഓഫ് T1. T1 സ്ലോപ്പിനേക്കാൾ കുറവാണ് T2 സ്ലോപ്പ്. ദെർഫോർ R2 ഈസ് >R1. എന്നാൽ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ വയർ എപ്പോഴും എന്തായിരിക്കും ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ദെർഫോർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. സോ T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ T1 കൂടുതലായിരിക്കും എന്നും കാണാം. ദെൻ ദ ആൻസർ എന്ത് വരും അപ്പോൾ ഓപ്ഷൻ സി ആണ് T1 > T2 ഓർ T2 > T1 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നോടൊപ്പം ഫോളോ ചെയ്യുന്നു എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ടു ഐഡൻറ്റിക്കൽ കണ്ടക്ടേഴ്സ് മെയിൻറ്റെയിൻഡ് അറ്റ് സെയിം ടെമ്പറേച്ചേഴ്സ് ആർ ഗിവൺ പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ആർ ഇൻ ദ റേഷ്യോ 1:2 ദെൻ ദ റേഷ്യോ ഓഫ് ദെയർ ഡ്രിഫ്റ്റ് വെലോസിറ്റീസ് ഈസ്. ദ ടു ഐഡൻറ്റിക്കൽ കണ്ടക്ടേഴ്സ് ആണ് രണ്ടിനെയും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസസിൻ്റെ റേഷ്യോ 1:2 എന്നാണ്. ദെൻ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റീസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ ഓപ്ഷൻ എ 1:2 എന്നും ഓപ്ഷൻ ബി 3:2 ഓപ്ഷൻ സി 1:1 ഓപ്ഷൻ ഡി 1:2 2⁻¹² ആൻഡ് ഓപ്ഷൻ ഈസ് 1:4 എന്നുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുന്നതിന് വളരെ ഈസിയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ V(d)-(e)ടോ/m ആണ്. അതിലിവിടെ നമുക്ക് തന്നിരിക്കുന്നത് E=V/L എന്ന് നമുക്ക് എഴുതാം. ഇവിടെ V എന്ന് പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു ടെമ്പറേച്ചർ സെയിം ആണ്. ദെൻ V(d)(1/V(d)(2) എന്ന് പറയുന്നത് V യുമായിട്ട് ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ദെൻ V(d)(1/V(d)(2) = എങ്ങനെ എഴുതാം V1/V(2) എന്ന് എഴുതാം. ദാറ്റ് = 1/2 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എന്ത് തന്നെയായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസസിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റീസിൻ്റെ റേഷ്യോയും. ദെർഫോർ ആൻസർ ഈസ് ഓപ്ഷൻ എ 1:2. നെക്സ്റ്റ് ദ മൊബിലിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ മാസ് എം ആൻഡ് റിലാക്സേഷൻ ടൈം ടോ ഇൻ എ മെറ്റൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഓപ്ഷൻസ് എ ഈസ് E/m ടോ ഓപ്ഷൻ ബി M/e ടോ ഓപ്ഷൻ സി E/m ടോ ആൻഡ് ഓപ്ഷൻ ഡി M/e ടോ ഓപ്ഷൻ ഇ M ടോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. അപ്പോൾ നമുക്കിവിടെ മൊബിലിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു മൊബിലിറ്റീസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമുക്ക് V(d)=² എങ്ങനെ എഴുതാം
വി ഡി ഈസ് ഇ ടോ ബൈ എം ആൻഡ് മൊബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് വി ഡി ഡിവൈഡഡ് ബൈ ഇ ആണ്. ദാറ്റ് ഈസ് മ്യൂ ഇസ് ഈക്വൽ ടു ഇ ടോ ബൈ എം എന്നാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ തന്നെയാണ്, ഇ ടോ ബൈ എം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ എ യൂണിഫോം വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ ഈസ് സ്ട്രെച്ച്ഡ് യൂണിഫോംലി ടു ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത് ബൈ 10%, ദ ന്യൂ റെസിസ്റ്റൻസ് വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എ റിമെയിൻസ് ആസ് ആർ, ബി ബിക്കംസ് 1.21 R, സി ബിക്കം 1.10 R, ഡി ബിക്കം 1.20 R, ആൻഡ് ഇ ബിക്കം 1.4 R. അപ്പോൾ ഒരു യൂണിഫോം വയറാണ്, അതിൻ്റെ റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ട്രെച്ച് ചെയ്യുന്നു, യൂണിഫോംലി തന്നെ സ്ട്രെച്ച് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ലെങ്ത്ത് 10% ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ന്യൂ റെസിസ്റ്റൻസ് വാല്യൂ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പം റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു എന്താണ്, റോ എൽ ബൈ എ ആണ്. അപ്പം നമുക്കതിൽ നിന്നും ലെങ്ത്ത് 10% ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പം ദ ന്യൂ ലെങ്ത്തിനെ നമുക്ക് എൽ ഡാഷ് എന്ന് എഴുതിയാൽ എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൽ ബൈ 10 ആയിരിക്കും. വോളിയൂം ഓഫ് ദ വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എ ഡാഷ് എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എ എൽ എന്ന് എഴുതാം. അതിൽ നിന്ന് എ ഡാഷ് ഇസ് ഈക്വൽ ടു എങ്ങനെ എങ്ങനെ എഴുതാം, എ ഡാഷ് ഇസ് ഈക്വൽ ടു എ എൽ ബൈ എൽ ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ ദ ന്യൂ റെസിസ്റ്റൻസ് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു റോ എൽ ഡാഷ് ബൈ എ ഡാഷ്, ദാറ്റ്സ് ഈക്വൽ ടു റോ എൽ ഡാഷ് ഡിവൈഡഡ് ബൈ എ എൽ ബൈ എൽ ഡാഷ്. ദഫോർ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡാഷ് സ്ക്വയർ ബൈ എ എൽ ഈക്വൽസ് റോ ഇൻറ്റു എൽ പ്ലസ് എൽ ബൈ 10 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എൽ. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ആൻസർ 1.21 × റോ എൽ ബൈ എ എന്ന് കിട്ടും. ദാറ്റ് ഇസ് 1.21 R എന്നായിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 1.21 R ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബിക്കം 1.21 R. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വി ഐ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അവിടെ ആ ഗ്രാഫിൽ വേരിയേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഹാസ് ബീൻ ഷോൺ ബൈ ദി ഫോളോയിങ് ഗ്രാഫ്സ്. വിച്ച് ഈസ് ദ വി ഐ ഗ്രാഫ് ഫോർ എ ഹീറ്റിംഗ് ഫിലമെൻറ്റ്. ഒരു ഹീറ്റിംഗ് ഫിലമെൻറ്റിൻ്റെ വി ഐ ഗ്രാഫ് തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ആസ് ദ കറണ്ട് ഇൻ എ ഹീറ്റർ ഫിലമെൻറ്റ് ഇൻക്രീസസ്, ഒരു ഹീറ്റർ ഫിലമെൻറ്റിൽ കറണ്ട് കൂടുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് മോർ ഹീറ്റഡ്, അത് കൂടുതലായിട്ട് ഹീറ്റഡ് ആവും. ഹീറ്റഡ് ആകുമ്പോഴത്തേക്ക് ഹെൻസ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. ഡ്യൂ ടു വിച്ച് ദ കറണ്ട് വിൽ ഡിക്രീസ്. ഈ റെസിസ്റ്റൻസ് കൂടാൻ തുടങ്ങുമ്പം കറണ്ട് കുറയാൻ തുടങ്ങും. ഹെൻസ് ദ വേരിയേഷൻ ഓഫ് വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും. നമുക്കിവിടെ വി അലോങ് എക്സ് ആക്സിസും ഐ അലോങ് വൈ ആക്സിസുമാണ്. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ലോപ്പ് കുറഞ്ഞു വരുന്ന ഒരു ഗ്രാഫായിരിക്കും ഇതിൻ്റെ ആൻസർ. സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, കണ്ടക്റ്റൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടക്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് കൂടി വരുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് കൂടി വരുന്നെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ് സ്ലോപ്പുള്ള ഗ്രാഫായിരിക്കണം അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് സ്ലോപ്പ് കുറഞ്ഞു വരുന്നത് ഓപ്ഷൻ എ തന്നിരിക്കുന്ന ഗ്രാഫിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദഫോർ ദ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓംസ് ലോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി, മൊബിലിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം എന്നീ ടോപ്പിക്സുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡൊക്കെ നന്നായി ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി.